ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഗൗരവമായ ഒരു വിഷയമാക്കി മാറ്റും. ഇത് ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്ന തുകയല്ല, ഓരോ സംസ്ഥാനങ്ങൾക്കും ഇത് അവകാശപ്പെട്ട തുകയാണ്. SDRF കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. SDRF അല്ലാതെ തന്നെ സംസ്ഥാനത്തിന് ഉള്ളതാണ്, ബാക്കിയുള്ള ദുരന്തങ്ങൾ അല്ലാതെയുള്ള കാര്യങ്ങളുമായിട്ട് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടത് SDRF അല്ല, സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസാണ്, സ്പെഷ്യൽ അസിസ്റ്റൻസാണ്. അതാണ് തരാത്തത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ഉത്തരാഖണ്ഡിന് കൊടുത്തിട്ടുണ്ട്, ആസാമിന് കൊടുത്തിട്ടുണ്ട്, UP കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ അസിസ്റ്റൻസ് ഇത്തരം ഘട്ടങ്ങളിൽ കൊടുക്കും. ആ 2018 പ്രളയത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെന്ന് കുറച്ച് തുക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വയനാട് ദുരന്തത്തിൽ തീർച്ചയായും കേരളത്തിന് അർഹതയുള്ള ഈ തുക മനഃപൂർവ്വമായി അവഗണിക്കുന്നത്, അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കും, അതുമായി മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തരിനിറമാണ് ഇതിലൂടെ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഈ വയനാട് പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത്. അതും വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെക്കുറിച്ച് ഒന്നും പറയാതെ മൂടി വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പുറത്തു വരുന്നത് എന്നത് കൂടി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല, സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുകയല്ലേ. തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിയുള്ള അവസരമാണ് തിരഞ്ഞെടുപ്പ്. മാത്രമല്ല, പാലക്കാട് മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ഫോക്കസിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയും, നമ്മൾ പ്രസക്തമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം പറയും, ഇത് രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയും സംസ്ഥാനത്തെ ദുർഭരണത്തിനുമെതിരായിട്ടുള്ള UDFൻ്റെ പോരാട്ടവും UDFന് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശവും പറയാനുള്ള അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. ഞാനത് ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും മുഖ്യ പ്രചരണമാക്കുക തന്നെ ചെയ്യും, ആക്കണമല്ലോ. കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം അത് ശക്തമായ പ്രചരണ വിഷയമാക്കുകയും ഇനി ഞങ്ങൾ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും.